ഗുഡ് മോർണിംഗ്. ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. നാലാം നാളുല്ലാസ യാത്ര പോയപ്പോൾ നാലു നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. അഞ്ചാം നാളുല്ലാസ യാത്ര പോയപ്പോൾ അഞ്ച് മഞ്ചാടി നാലു നാരങ്ങ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏ, എവിടെ കേട്ടിരിക്കുന്നേ? സിനിമയിൽ. ആ, സിനിമയിലെ പാട്ട് പാടിയത് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പാട്ട് എന്തിനെ കുറിച്ചുള്ളതായിരുന്നു അറിയില്ല? ആ, പറയ. ശരിയാണല്ലോ, നല്ല കുട്ടിയായിട്ട് പറഞ്ഞയ്യോ. എന്തിനെ കുറിച്ചാ? ആ, 1, 2 എന്നുള്ള നമ്പറുകളെ കുറിച്ചുള്ള പാട്ടായിരുന്നു അല്ലേ. ആ, അപ്പോൾ ടീച്ചർ ഇതിൽ മുമ്പ് ഒരു വട്ടം പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? എന്താ പഠിപ്പിച്ചെന്നേ? 1 to 10 എണ്ണാൻ പഠിപ്പിച്ചെന്നു അല്ലേ. ആ, അതുപോലെ നമ്മൾ ഇന്ന് നമ്പറിനെ കുറിച്ച് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. എന്തിനെ കുറിച്ചാ? നമ്പറിനെ കുറിച്ച്. ഗണിത നൈപുണ്യയിലെ നമ്പറിനെ കുറിച്ചാണ് ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവരും ഉഷാറല്ലേ? ആണോ? എല്ലാവരും ഒന്ന് നോക്കട്ടെ ടീച്ചർ ഉഷാറാണോന്ന്. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ടീച്ചർക്ക് ഇങ്ങനെ ഒരു ഉഷാർ. ആ, അങ്ങനെ ഒന്ന് പഠിച്ചേ. ആ, മിടുക്കന്മാരെ, നല്ല കുട്ടികളായിട്ട് വെച്ചു, കൈ പിടിച്ചു കേട്ടോ. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ. അപ്പം നല്ല കുട്ടികളാണെന്ന് ടീച്ചർക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ടീച്ചർ ഇന്ന് 1, 2 കുറിച്ച് പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ടീച്ചർ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കില്ലേ? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പം ടീച്ചർ ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയോ അല്ലെങ്കിൽ 2 വെള്ളം കൊണ്ടുപോയോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും നിങ്ങൾക്കറിയോ? ഏ, അറിയില്ല അല്ലേ. അപ്പം അത് നമുക്ക് പഠിക്കണ്ടേ? ആ, അപ്പം നമുക്ക് പഠിക്കണമെങ്കിൽ 1 glass എന്ന് പറഞ്ഞാൽ എത്രയാന്ന് നമുക്ക് പഠിക്കണം അല്ലേ. ആ, അപ്പോൾ 1 പറഞ്ഞാൽ എത്രയാന്ന് നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് 1, 2 ചൊല്ലാറിയണ്ടേ. ആ, ചൊല്ലാം ടീച്ചർ അന്ന് പഠിപ്പിച്ചെന്ന് എല്ലാവരും മറന്നുപോയെന്ന് ടീച്ചർ ഒന്ന് നോക്കട്ടെ. ഏ, അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് ദേ ഇതിൽ നോക്കിയിട്ട് 1, 2 പറഞ്ഞായോ കേട്ടാ. ഏ, എണ്ണി പറഞ്ഞായോ എത്രയാ? ആ, 1. ഈ ചാർട്ട്, നമ്പർ ചാർട്ട് നോക്കിയിട്ട് 1, 2 പറഞ്ഞു തരണം കേട്ടാ. ആ, ഉറക്കെ വായിച്ചെന്നേ, നമ്പർ ചാർട്ട് വായിച്ചെന്നേ. ആ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആ, മിടുക്കന്മാരെ, 10 നിങ്ങൾ പഠിച്ചു അല്ലേ. ടീച്ചർ അന്ന് എണ്ണം പഠിപ്പിച്ചു അല്ലേ 10. ആ, മിടുക്കന്മാരായിട്ട് 10 ചൊല്ലി. അപ്പം ഇനി ഇതുപോലെ എന്ത് ചെയ്യണം നമുക്ക്? ഏ, ഇത് 1 പറഞ്ഞാൽ എത്ര, 2 പറഞ്ഞാൽ എത്ര എണ്ണാന്ന് നമുക്ക് പഠിക്കണ്ടേ? ആ, പഠിക്കണം. അപ്പോൾ ടീച്ചർ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ദേ ടീച്ചറെ കയ്യിൽ ഇത് എന്തിൻ്റെ ചിത്ര? എന്തിൻ്റെ ചിത്ര? ആപ്പിളാണ് അല്ലേ. കുറെ കുറെ ആപ്പിളുകളുണ്ടോ ഇതിൽ? ഇല്ല. എത്ര ആപ്പിളാണ്? 1. എത്രയാ ഇത്? എത്രയാ? 1. പറഞ്ഞേ എത്രയത്? 1 പറഞ്ഞെന്ന് ടീച്ചർക്ക്. ആ, 1 അല്ലേ. ടീച്ചറെ കയ്യിൽ ഇത് എത്ര ബോളുണ്ട്? കുറെ കുറെ ബോളുണ്ടോ? ഇല്ലല്ലോ, ആകെ 1 ബോളുള്ളൂ. ഇത് എത്രയാ? 1. എത്രയാ പറഞ്ഞെന്നേ? 1, 1 ബോള് അല്ലേ. ആ, 1. അതുപോലെ ടീച്ചറെ കയ്യിൽ നോക്കിയേ, നോക്കിയാ ഒരു കുഞ്ഞു തൊപ്പി കണ്ടോ? ആ, ഇത് എത്ര തൊപ്പിയാ? എത്രയാ പറഞ്ഞെന്നേ? 1 പറഞ്ഞേ. ഉറക്കെ പറയില്ല അവരും. 1. ആ, നല്ല കുട്ടികളായിട്ട് പറയണ്ട കേട്ടോ. അപ്പം ഇത് എത്ര തൊപ്പിയാന്ന് പറഞ്ഞില്ലേ? 1. അപ്പം നിങ്ങൾ 1 പഠിച്ചോ? ഏ, ടീച്ചർ നോക്കട്ടെ കേട്ടോ. ഏ, ടീച്ചർ നോക്കട്ടെ നല്ല കുട്ടികളായിട്ട് പഠിച്ചോന്ന്. ഏ, പഠിച്ചോന്ന് നോക്കട്ടെ. ഇതിൽ ഏത് കയ്യിലാ ടീച്ചറെ കയ്യിൽ 1 തൊപ്പിയുള്ളത്? ഏതാ, ഏത് കയ്യിലാ പറഞ്ഞെന്നേ? ഈ കയ്യിലാണോ? അല്ല, ഏതാ ഇത്? ആ, അപ്പൊ പഠിച്ചു പഠിച്ചു, മിടുക്കന്മാരായിട്ട് പറഞ്ഞു കേട്ടാ. അപ്പോ ഇത് എത്രയാ? 1. ആ, നല്ല കുട്ടികളെ. ഇനി 1 കഴിഞ്ഞ പിന്നെ എത്രയാ? എത്രയായിരിക്കാം?
രണ്ട്. ആ നല്ല കുട്ടികൾ. അപ്പോൾ രണ്ട്. അപ്പം നമ്മൾ ഇനി എത്ര പഠിക്കാൻ പോന്നേ? രണ്ട് അല്ലേ. അപ്പോൾ രണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇതെന്താണ് കാണുന്നേ? രണ്ട് മരങ്ങൾ കാണാണ്ടോ? എത്ര മരങ്ങളാ? എണ്ണി നോക്കാം നമുക്ക്. ആ ടീച്ചർ കൂടെ എണ്ണണം കേട്ടോ. ഒന്ന് രണ്ട്, എത്രയാ? രണ്ട്. ഒന്ന് ടീച്ചർ ഒപ്പം പറയ്, ഒന്ന് രണ്ട്. ആ അപ്പം എത്ര മരങ്ങളാ? രണ്ട് മരങ്ങളാണ് അല്ലേ. ആ അപ്പം ടീച്ചർ ഒപ്പം പറയില്ലേ നിങ്ങളെ? ആ ഒന്നുകൂടെ പറയ കേട്ടോ. ഇതെത്രയാ? ഒന്ന് രണ്ട്. മിടുക്കന്മാരെ മിടുക്കുകളായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതെന്താ പഠിച്ചേ? രണ്ട് എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ടീച്ചറെ കയ്യിൽ നോക്കിയേ, ഇത് എത്ര ബോളുകളുണ്ട്? എത്ര ബോളുകളുണ്ട് പറഞ്ഞോയോ? ഇതെത്രയാ? ഒന്ന് രണ്ട്. ആ രണ്ട് ബോളുണ്ട് അല്ലേ. എത്ര ബോളാ? ഒന്ന് രണ്ട്. ടീച്ചർ ഒപ്പം പറയല്ല, അവർ നല്ല കുട്ടികളായിട്ട് പറഞ്ഞോയോ? ഒന്ന് രണ്ട്. ആ നല്ല കുട്ടികൾ കേട്ടോ. അപ്പം ഇത് എത്ര ബോളാന്ന് നിങ്ങൾ പറഞ്ഞു അല്ലേ. ആ നല്ല കുട്ടികളായിട്ട് പറഞ്ഞു. അതേപോലെ ഇത് എത്രയാ? കുഞ്ഞു തൊപ്പികൾ അല്ലേ. ആ നല്ല ഭംഗിയുള്ള കുഞ്ഞു തൊപ്പികൾ. ഇത് എത്ര എണ്ണാന്ന് നമുക്ക് എണ്ണാം? എണ്ണില്ലേ ടീച്ചർ കൂടെ? ആ ഒന്ന് രണ്ട്. ആ എത്ര തൊപ്പികളാ? ഒന്ന് പറയൂ ടീച്ചർ ഒപ്പം പറയൂ, ഒന്ന് രണ്ട്. ആ അപ്പോൾ ഇത് രണ്ട് തൊപ്പികളാണ് അല്ലേ, അല്ലേ. ആ അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ഒന്ന് ഒരു ബോൾ പഠിച്ചു അല്ലേ. ആ ഒരു ബോളിൻ്റെ കൂടെ ഓരോ കൂടി ചേർത്തപ്പോൾ എത്ര? രണ്ട്. അപ്പം ഇത് എത്രയാ? രണ്ട് അല്ലേ. ആ അപ്പം നമ്മൾ രണ്ട് പഠിച്ചു. ഇനി എന്താ? രണ്ട് കഴിഞ്ഞ പിന്നെ ഇതാ ഏത് സംഖ്യ? ഏതാ? ആ മൂന്ന്. നല്ല കുട്ടി, മൂന്ന് അല്ലേ. അപ്പം നമ്മളിനി എന്താ മൂന്ന് എന്ന് പഠിക്കാൻ പോകട്ടോ. കണ്ടാ, ഒന്ന് രണ്ട് മൂന്ന്. ഇത് എത്ര തൊപ്പികളാ? മൂന്ന് അല്ലേ, അല്ലേ. ആ ഒന്ന് രണ്ട് മൂന്ന്. ആ മിടുക്കൻ കുട്ടികളായിട്ട് പറയണ്ടല്ലോ, ഉറക്കെ പറയണ്ട കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന്. ആ ഇത് എത്ര തൊപ്പികളാ? മൂന്ന് തൊപ്പികളാണ് അല്ലേ. അപ്പോൾ ടീച്ചറെ കയ്യിൽ ഇത് എത്ര ബോളാന്ന് പറഞ്ഞേ? ദേ ടീച്ചറെ കയ്യിൽ കുറേ കുറേ ബോളുകളുണ്ടോ? ആ ഇത് എത്ര നമുക്ക് എണ്ണണ്ടേ? എണ്ണണ്ടേ? ആ ഒന്ന് പറഞ്ഞേ. ഒന്ന് ദേ രണ്ട് മൂന്ന്. ഇത് എത്ര ബോളായി? മൂന്ന് ബോളായി അല്ലേ. ആ അപ്പം നമ്മൾ ഒന്നുകൂടെ എണ്ണാം. ടീച്ചർ കൂടെ എണ്ണോ നിങ്ങൾ? ആ ഒന്ന് ദേ രണ്ട് മൂന്ന്. മൂന്ന് ബോളായി അല്ലേ, ഇല്ലേ. ആ അപ്പം മൂന്ന്. ഇനി നമുക്ക് ഒന്നുകൂടെ പഠിക്കണ്ടേ? ഇത് കുറച്ച് പ്രാവശ്യം പറഞ്ഞാൽ ശരിയാവോ? കുറേ കുറേ പറഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. ആ അപ്പം ദേ ഇനി വേറെ ഒബ്ജക്റ്റ്. ദേ ഇത് കുഞ്ഞു തൊപ്പി അല്ലേ. ഇത് എണ്ണിയൊക്കെ ഒന്ന് പറയ്. ആ ഒന്ന് രണ്ട് മൂന്ന്. ആ ഇത് എത്ര തൊപ്പികളായി? മൂന്ന് തൊപ്പികളായി അല്ലേ. ആ ഒന്ന് രണ്ട് മൂന്ന്. മൂന്ന് അല്ലേ. അപ്പം നമ്മൾ ഇനി ഇതേതാ പഠിച്ചേ? മൂന്ന് എന്ന് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഒന്ന് പഠിച്ചു, രണ്ട് പഠിച്ചു, മൂന്ന് പഠിച്ചു. ഇനി അടുത്ത സംഖ്യ ഏതാ? ഏതായിരിക്കും? ആ നാല് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ പഠിക്കാൻ പോകുന്നത്? നാല്. ഏ ഇതിൽ എന്താണ് കാണുന്നത്? കുറെ കുറേ പൂക്കൾ കാണാണ്ടല്ലേ. ഏ ഓണത്തിന് നിങ്ങൾ പൂക്കളൊക്കെ ഇട്ടോ? ആ അപ്പോൾ നമ്മൾ ഓണത്തിന് പൂക്കളെടുക്കുമ്പോൾ പൂവൊക്കെ പൊട്ടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതെ ഇതിൽ നോക്കിയേ, കുറെ കുറേ പൂക്കൾ കണ്ടോ? ആ ഇത് എത്ര പൂക്കളാന്ന് നമുക്ക് എണ്ണി നോക്കാം. എണ്ണി നോക്കാം. ആ ടീച്ചറെ കൂടെ എണ്ണണം കേട്ടോ എല്ലാവരും. ഒന്ന് പറഞ്ഞേ. ആ ഒന്ന് രണ്ട്. ആ ഉറക്കെ പറയ്, രണ്ട് മൂന്ന് നാല്. എത്രയാ? നാല് പൂക്കളല്ലേ. ഒന്നുകൂടെ എണ്ണാം. ഒന്ന് രണ്ട് മൂന്ന് നാല്. നാല് പൂക്കളല്ലേ, അല്ലേ. ആ നമുക്ക് എന്ത് ചെയ്യണം? നാല് ബോളുകൾ എണ്ണിയെടുത്താലോ? എണ്ണിയെടുക്കാം. ഏ എങ്ങനെ എണ്ണിയെടുക്ക? ഏ ഒന്ന് രണ്ട് മൂന്ന്. ഏ മൂന്ന് കേട്ടാ. ഇതേതാ? ദേ നാല്. കണ്ടോ എത്ര ബോളായി? നാല് ബോളായി അല്ലേ. ഒന്നുകൂടെ എണ്ണാം. ഏ ഒന്നുകൂടെ എണ്ണാം നമുക്ക്. ഏ ദേ ഒന്ന് രണ്ട് മൂന്ന് നാല്. നാല് ബോളായി അല്ലേ. ആ അപ്പം നമ്മൾ എന്ത് പഠിച്ചു? നാല് വരെ എണ്ണാൻ പഠിച്ചു അല്ലേ. ആ ഇനി ദേ നമുക്ക്
ഇത് എത്ര ഉണ്ടെന്ന് ഇനി നോക്കാം. നോക്കാം, ദേ ഒന്ന്, ദേ ടീച്ചർ ദേ വയ്ക്കണു കേട്ടോ, ഒന്ന് രണ്ട് മൂന്ന് നാല്. എത്രെണ്ണം വെച്ചു, എത്ര തൊപ്പികൾ വെച്ചു? നാലെണ്ണം വെച്ചു അല്ലേ, അല്ലേ? അപ്പോൾ ഇത് എത്ര തൊപ്പികളാന്ന് നമ്മൾ പഠിച്ചില്ലേ? എത്ര എണ്ണമായിരുന്നു? നാല്. പറഞ്ഞന്നേ, നാല്. അപ്പം നമ്മൾ നാല് വരെ പഠിച്ചു ഇല്ലേ. ഇനി നാല് കഴിഞ്ഞാൽ ഏതാ സംഖ്യ, ഏതായിരിക്കും? ആ അഞ്ച് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എന്താ പഠിക്കാൻ പോകുന്നത്? അഞ്ച്. അഞ്ചെണ്ണം നമുക്ക് എണ്ണിയെടുക്കാം. എണ്ണാം. ഇതെന്താ നോക്കിയേ, അഞ്ച് ബോളുകൾ കണ്ടോ? ആ അഞ്ച് ബോളുകൾ. ഇത് എത്ര ബോളുകളാണ് നമുക്ക് എണ്ണാം. ടീച്ചർ അപ്പം എണ്ണില്ലേ? ഒന്ന്, ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ആ നല്ല കുട്ടികളായിട്ട് പറഞ്ഞല്ലോ. ടീച്ചറൊപ്പം ഇനി ഒന്നുകൂടെ എണ്ണി പറയണം കേട്ടോ. ഒന്ന്, ആ രണ്ട് മൂന്ന് നാല് അഞ്ച്. ആ നല്ല കുട്ടികൾ. അപ്പൊ അഞ്ച് വരെ നമ്മൾ എണ്ണിയില്ലേ, ഇല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? അഞ്ച് ബോളുകൾ എണ്ണണം അല്ലേ. ആ അഞ്ച് ബോളുകൾ നമുക്ക് എണ്ണണമെങ്കിൽ എന്ത് ചെയ്യണം? എണ്ണ അറിയണം അല്ലേ. ദേ ടീച്ചർ ഇതേ അഞ്ച് ബോളുകൾ എടുക്കാൻ പോവാണ് കേട്ടോ. ദേ കുറെ കുറെ ബോളുകളുണ്ടോ? ആ ഇന്ന് നമ്മൾ ടീച്ചർ അഞ്ച് ബോളുകൾ എണ്ണിയെടുക്കാൻ പോവാ കേട്ടോ. ദേ ടീച്ചർ അപ്പോൾ എണ്ണ്, ഒന്ന് പറഞ്ഞേ, ഒന്ന് ആ രണ്ട് മൂന്ന് നാല് അഞ്ച്. എത്ര ബോളായി? അഞ്ച് ബോളായി അല്ലേ, ഇല്ലേ? ഒന്നുകൂടെ എണ്ണാം ടീച്ചറൊപ്പം. ആ എണ്ണണം കേട്ടോ. ദേ ഒന്ന് പറഞ്ഞേ, ഒന്ന് ആ രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പം അഞ്ച് ബോളുകൾ നമ്മൾ എണ്ണിയെടുത്തു അല്ലേ. ആ ടീച്ചറെ കൂടെ നിങ്ങളെല്ലാവരും എണ്ണിയില്ലേ? ആ നല്ല കുട്ടികൾ. അപ്പം അഞ്ച് വരെ നമ്മൾ എണ്ണാൻ പഠിച്ചു അല്ലേ, ഇല്ലേ? ആ അതേപോലെ ടീച്ചറെ കയ്യിൽ കുറെ കുറെ തൊപ്പികളുണ്ട്. നമുക്ക് എത്ര എണ്ണം എണ്ണി നോക്കാം. ടീച്ചറെ കൂടെ എണ്ണയില്ലേ? എത്രയാ? ഒന്ന് പറഞ്ഞേ, ഒന്ന് ആ രണ്ട് മൂന്ന് നാല് അഞ്ച്. അഞ്ച് തൊപ്പികൾ എണ്ണിയെടുത്തു അല്ലേ, ഇല്ലേ? അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? എണ്ണാൻ പഠിച്ചു അല്ലേ. ഒന്നുകൊണ്ട് അഞ്ച് വരെ എണ്ണാൻ പഠിച്ചില്ലേ, പഠിച്ചു. അപ്പോൾ ടീച്ചറെ കൂടെ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളായിട്ട് എണ്ണി. ടീച്ചർ കേട്ടുട്ട് എല്ലാവരും എണ്ണണതൊക്കെ നല്ല രസമായിട്ട് എല്ലാവരും പറഞ്ഞു ടീച്ചർക്ക് കേട്ടോ. നോക്കിയേ ടീച്ചറെ കയ്യിൽ നോക്കിയേ, കുറേ ബോളുകൾ അല്ലേ, പല കളറുള്ള ബോളുകൾ കണ്ടു. തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് എത്രയുണ്ടെന്ന് എണ്ണി നോക്കാം. നോക്കാം, ദേ ആദ്യം കാണുന്ന ബോൾ എത്രയാ? ഒന്ന് പറഞ്ഞേ, എത്രയാ? ഒന്ന്. ആ നമ്മള് ദേ ഒന്ന് എന്ന് എഴുതി കൊടുത്ത് ഇത്രത് കണ്ടോ തൂക്കിയിട്ടത്. ആ ഒന്ന്. ഇനി എന്താ അടുത്ത എത്രയാ? രണ്ട് അല്ലേ. ദേ ടീച്ചർ ദേ രണ്ട് ബോൾ എടുത്തു, ഇത് എണ്ണി വെക്കാം നമുക്ക്. എത്രയാ? ഒന്ന് രണ്ട് അല്ലേ. ആ രണ്ട് ബോളുകൾ ദേ ടീച്ചർ ദേ രണ്ട് എന്ന് എഴുതി കൊടുത്ത് നോക്കിയിട്ടു കണ്ടോ. ആ ഇനി ഏതാ എഴുതിയിരിക്കുന്നത്? മൂന്നാണ് അല്ലേ, അല്ലേ? ആ മൂന്ന് നമ്മൾ ദേ എണ്ണി നോക്കാം നമുക്ക് ഇത് എത്ര ഉണ്ടെന്ന്. ഒന്ന് രണ്ട് മൂന്ന്. ആ മൂന്ന് ബോളുകളാണല്ലേ, അല്ലേ? അപ്പൊ നമ്മൾ ദേ ഇത് എവിടെ തൂക്കിയിട്ട്? മൂന്ന് എന്നുള്ള സ്ഥലത്ത് അല്ലേ. ആ ഇനി നമ്മൾ പിന്നെ മൂന്ന് കഴിഞ്ഞ എത്രയാ? നാലാണ് അല്ലേ. ഇത് എത്ര ബോളുണ്ട് നമുക്ക് എണ്ണി നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല്. ആ നാല് അല്ലേ. അപ്പൊ നമ്മൾ ഇത് എവിടെ തൂക്കിയിടാ? നാല് എന്ന് ദേ നാല് എന്ന് എഴുതി കൊടുത്ത് നമ്മൾ ദേ തൂക്കിയിട്ടു ടീച്ചർ കണ്ടോ. ആ ഇനി നമ്മൾ എന്താ പഠിച്ചേ ലാസ്റ്റ്? എന്താ പഠിച്ചേ? അഞ്ച് അല്ലേ. ആ അഞ്ച്. എത്ര ബോളുകളുണ്ട് നമുക്ക് നോക്കാം. അഞ്ച് ബോളുണ്ട് നോക്കാം. ആ എണ്ണിക്കോ ടീച്ചറൊപ്പം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ആ ദേ അഞ്ച് നമ്മൾ എവിടെ തൂക്കിയിടാൻ പോന്നേ? അഞ്ച് എന്ന് എഴുതി കൊടുത്താണ് അല്ലേ. ആ അഞ്ച് ബോളുകൾ ദേ ടീച്ചർ ദേ തൂക്കിയിട്ട് കണ്ടോ. നമ്മളിന്ന് അഞ്ച് വരെയാണ് പഠിച്ചത് അല്ലേ. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പഠിക്കണ്ടേ, പഠിക്കണം. അപ്പൊ നല്ല കുട്ടികളായിട്ട് ഈ അഞ്ച് വരെ ചെയ്തതിന് ശേഷമാണ് ടീച്ചർ ബാക്കിയുള്ള പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ വേഗം വേഗം പഠിച്ചാലാണ് ടീച്ചർ അടുത്ത് പഠിപ്പിച്ചുള്ളൂ. നമ്മള് വേഗം വേഗം പഠിക്കുവോ? ആ പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മള് അഞ്ച് വരെ എണ്ണാൻ പഠിച്ചു അല്ലേ, ഇല്ലേ? ടീച്ചറെ കയ്യിൽ നോക്കി കുറെ കുറേ മുത്തുകൾ കണ്ടോ.
ആ നല്ല രസമായിട്ട്. ഏ ഇതിലെങ്ങനെ വെച്ചത് കണ്ടോ, നമുക്കിത് എണ്ണിയിട്ടേ ഇതിൽ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെക്കാം, സെറ്റ് ചെയ്ത് വെക്കാം. ടീച്ചർ കൂടെ ചെയ്യോ എല്ലാവരും. ഏ ടീച്ചർ ഇതേ ആദ്യത്തേല് ഒന്നെന്നും പിന്നെ തലേ രണ്ട് എന്നൊക്കെ നമ്മൾ ഞാൻ യോജിപ്പിച്ച് ഇങ്ങനെ വെക്കണം. അപ്പൊ ടീച്ചറെ കൂടെ നിങ്ങൾ എല്ലാവരും ചെയ്ത് തരണം കേട്ടോ, ഇല്ലേ? ആ നല്ല കുട്ടികളായിട്ട് ചെയ്ത് തരണം. ടീച്ചറെ കൂടെ പറഞ്ഞ് എല്ലാവരും നല്ല രസമായിട്ട് പറയണം കേട്ടോ. ഏ ആദ്യത്തേല് നമ്മൾ എന്താ എഴുതാ, എത്രയാ വെക്കുക? ഒരു ബോൾ അല്ലേ. ഇത് എത്ര ബോളാ? ഒന്ന് പറഞ്ഞേ. ആ ഒന്ന്. അതെ ടീച്ചർ, ഇതേ ഒരു ബോൾ ഇട്ടു ഇട്ടു കേട്ടാ. ഇനി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ എത്രയാ? ആ രണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എത്ര ബോൾ ഇടണം? രണ്ട് ബോൾ ഇടണം. എണ്ണിക്കോട്ടെ ടീച്ചർ കൂടെ. ആ ഒന്ന് രണ്ട്. അതെ ടീച്ചറ് രണ്ട് ബോൾ ഇട്ടു കണ്ടോ. ആ ഒന്ന് രണ്ട് അല്ലേ. ഇനി രണ്ട് കഴിഞ്ഞാൽ എത്രയാ? നമ്മള് മൂന്ന് അല്ലേ. അപ്പൊ നമ്മൾ എത്ര ബോൾ ഇടാൻ പോണേ? മൂന്നാണ്. പറഞ്ഞു ടീച്ചറൊപ്പം. ആ ടീച്ചർക്ക് പറഞ്ഞു കേട്ടോ എല്ലാവരും. ആ ഒന്ന് രണ്ട് മൂന്ന്. മൂന്ന് ബോൾ ഇട്ടു അല്ലേ. ഇനി മൂന്ന് കഴിഞ്ഞ പിന്നെ എത്രയാ? നാല്. അപ്പൊ നമ്മൾ എത്ര ബോൾ ഇടണ? ഇനി നാല് ബോൾ ഇടണം അല്ലേ. അല്ലേ ഇവിടെ ഒന്ന് ടീച്ചറെ കൂടെ ഒപ്പണ്ട്. ആ ഒന്ന് രണ്ട് മൂന്ന് നാല്. നാല് ബോൾ ഇട്ടു അല്ലേ. ഇനി ഈ ലാസ്റ്റ് നമ്മൾ എത്രയാ പഠിച്ചേ? അഞ്ച് അല്ലേ. ഇപ്പൊ എത്ര ബോൾ ഇടണം? ഇനി അഞ്ച് ബോൾ ഇടണം. ടീച്ചറൊപ്പം നിങ്ങളെല്ലാവരും നല്ല ഉറക്കെ നല്ല രസമായിട്ട് പറഞ്ഞു തരണം കേട്ടാ. എണ്ണണം കേട്ടോ. ഏ ഒന്ന് പറഞ്ഞേ. ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അപ്പൊ നമ്മൾ എത്ര ബോൾ ഇട്ടു? അഞ്ച് അല്ലേ. ഇതൊക്കെ നമ്മൾ എണ്ണിട്ടല്ലേ ഇട്ടേ. ആ അപ്പ നമ്മൾ എന്താന്ന് പഠിച്ച്? എണ്ണാനാണ് പഠിച്ചേ അല്ലേ. എത്ര പേര് പഠിച്ചു? ഒന്ന് തൊട്ട് അഞ്ച് വരെ അല്ലേ. ആ അപ്പൊ ഒന്ന് തൊട്ട് അഞ്ച് വരെ നല്ല കുട്ടികളായിട്ട് നിങ്ങൾ എല്ലാവരും എണ്ണിട്ടോ. അപ്പൊ ടീച്ചർ ഇതേ ഇന്ന് ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ തരികയാണ് കേട്ടോ. ഹോംവർക്ക് എല്ലാവരും ചെയ്യില്ലേ? ആ മടി പിടിച്ചിരിക്കാണ്ട് നല്ല കുട്ടികളായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്തു തരണം. ഏ ടീച്ചർ നോക്കിയേ, ഒന്ന് തൊട്ട് അഞ്ച് വരോട് എഴുതിയത് കണ്ടോ? ആ കണ്ടു അല്ലേ. ഇവിടെയോ കുറെ കുറെ ചിത്രങ്ങളുണ്ട് അല്ലേ. അപ്പോ ഇവര് എത്രക്ക ചിത്രങ്ങളാന്ന് എണ്ണിയിട്ട് അതെന്ത് ചെയ്യണം? നിങ്ങള് മാച്ച് ചെയ്യണം. ചെയ്യില്ലേ? ആ ഇത് ഒന്ന് എന്നുള്ളത് ഏതിന്റെ അടുത്തേക്കാ വരയ്ക്കുക? ഒരു ചിത്രത്തിന്റെ അടുത്തേക്ക്. ഇവിടെ എവിടെയോ ഒരു ചിത്രം ഉള്ളത്. ഏ കാണാണ്ടോ നിങ്ങക്ക്? ഏതാ? ആ അറിയന്നെ അല്ലേ. അപ്പൊ ഈ ഒന്ന് എന്നുള്ളടത്തു നിന്ന് എന്ത് ചെയ്യണം? ഈ അറിയന്റെ അവിടേക്ക് വരയ്ക്കണം. അതുപോലെ രണ്ട് എന്നുള്ളത് രണ്ട് ചിത്രമുള്ളത് അതിന്റെ അടുത്തേക്ക് വരയ്ക്കണം. അങ്ങനെ അഞ്ച് വരെ ചെയ്ത് ടീച്ചർക്ക് ഹോംവർക്ക് ചെയ്ത് കാണിച്ചു തരണം. കാണിച്ചില്ലേ? ആ അപ്പൊ നല്ല കുട്ടികളായിട്ട് എല്ലാവരും ഓണൊക്കെ ആഘോഷിക്കുക. ഏ അപ്പൊ ശരി, ബൈ.